ഓട്ടോമൊബൈലേ തൊട്ടപ്പുള്ളൂ, തൊടാതിരിക്കുന്നത് നല്ലത്. കൊലപാതകത്തേക്കാൾ കുറ്റകരം മോഡിഫിക്കേഷൻ ആണല്ലോ, അതുകൊണ്ട് പറഞ്ഞതാ. പണ്ട് കാരണവന്മാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്, പഴയ അശോക് ലൈലാൻഡും ബസ്സില് ഗിയർ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ഡീ ക്ലച്ചിങ്ങിന്റെ ശബ്ദം കേൾക്കാൻ പറ്റുന്നത്. ഇത് നിങ്ങൾ ഏതെങ്കിലും ബസ്സിൽ അത് കേട്ടിട്ടുണ്ടോ? എന്തുകൊണ്ടാണ്? ഡെവലപ്മെന്റ്, ടെക്നോളജിയുടെ ഡെവലപ്മെന്റ്. അതൊന്നും ഒറ്റ ദിവസം കൊണ്ട് പൊട്ടിമുളച്ചതല്ല. അതറിയണമെങ്കിൽ നിങ്ങൾക്ക് ചരിത്രം അറിയാം, ഓട്ടോമൊബൈലിന്റെ ചരിത്രം. 1769 ജെയിംസ് ബോണ്ട് എന്ന് പറഞ്ഞ ശാസ്ത്രജ്ഞൻ സ്റ്റീം എഞ്ചിൻ കണ്ടുപിടിക്കുന്നത്. ആ ഒരു ഇൻവെൻഷൻ എന്ന് പറഞ്ഞാൽ ലോകത്തിൽ വലിയൊരു വിപ്ലവം തന്നെ സൃഷ്ടിച്ചു. ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ മെർസിഡീസ് ബെൻസിൻ്റെ ഫൗണ്ടറായിട്ടുള്ള കേൾ ബെൻസ്, മൂപ്പര് ആ ഒരു എഞ്ചിൻ ഉപയോഗിച്ചുകൊണ്ടാണ് ആദ്യമായിട്ടൊരു കാറ് കണ്ടുപിടിക്കുന്നത്. എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ട്. യെസ്, എന്നാൽ അതാണ് സത്യം. അതിന് പുറകിലായിട്ട് ഒത്തിരി ഗവേഷണങ്ങൾ നടന്നു. ഇന്റേണൽ കംപ്രഷൻ എഞ്ചിൻ ഉണ്ടായി, റോട്ടറി മോഷൻ എഞ്ചിൻ ഉണ്ടായി, ടൂ സ്ട്രോക്ക് എഞ്ചിൻ ഉണ്ടായി, ഫോർ സ്ട്രോക്ക് എഞ്ചിൻ ഉണ്ടായി. ഇങ്ങനെ ഒത്തിരി ഗവേഷണങ്ങൾ അതിൻ്റെ പിന്നാലെ പല പല രീതിക്കുള്ള മോഡിഫിക്കേഷൻസ് വന്നു. ഇങ്ങനെയാണ് ഓരോ ഇൻവെൻഷൻ അവിടെ നടന്നുകൊണ്ടേയിരുന്നു. നമ്മൾ നോക്കുന്ന സമയത്ത് പണ്ട് ജെയിംസ് വാട്ട് തൻ്റെ സ്റ്റീം എഞ്ചിൻ കണ്ടുപിടിച്ച് കുറച്ച് കാലങ്ങൾക്ക് ശേഷം ആ ഒരു എഞ്ചിൻ നേരെ എടുത്തിട്ട് ലോക്കോമോട്ടീവ് ഇൻഡസ്ട്രിയിലേക്ക് പ്ലേസ് ചെയ്യാണ്. ജോർജ് സ്റ്റീഫൻസൺ എന്ന് പറഞ്ഞ ശാസ്ത്രജ്ഞനായിരുന്നു അന്ന് അത് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം വലിയൊരു റവല്യൂഷൻ തന്നെയായിരുന്നു ട്രെയിനിൻ്റെ ഭാഗത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാവുന്നത് ഒരു ടെക്നോളജിയുടെ പോരായ്മയും മറ്റൊരു ടെക്നോളജിയിലേക്ക് വരുന്നതും ഒരു ഇൻവെൻഷൻ ഉണ്ടാവുന്നത് ഒരു മോഡിഫിക്കേഷനിൽ നിന്നാണ് നമുക്കിത് മനസ്സിലാക്കാൻ പറ്റും. ഇന്ത്യയിലെ മോഡിഫിക്കേഷൻ ഇന്ന് ബാൻ ചെയ്തിട്ട് ഒരു വർഷം പിന്നീടാണ്. സോ എന്തുകൊണ്ടാണ് ഇന്ത്യയിലെ മോഡിഫിക്കേഷൻ ബാൻ ചെയ്തതെന്ന് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, സൗണ്ട് പൊല്യൂഷൻ, എയർ പൊല്യൂഷൻ, പിന്നെ ആളുകളുടെ സേഫ്റ്റി, ഈ ഇത്രയും കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇന്ത്യയിൽ മോഡിഫിക്കേഷൻ ബാൻ ചെയ്യാൻ കാരണം. പക്ഷേ എയർ പൊല്യൂഷനും സൗണ്ട് വയലൻസും മാറ്റി നിർത്തിക്കഴിഞ്ഞു വെച്ചാൽ ഏത് രീതിക്കാണ് മോഡിഫിക്കേഷൻ ആൾക്കാരെ ഇമ്പാക്ട് ചെയ്യുന്നത്? നിങ്ങൾ ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ? നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു വണ്ടി മോഡിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഓട്ടോമോട്ടീവ് ഇൻഡൂസിയസ്റ്റ് സ്ട്രഗിൾ ചെയ്യുന്ന സ്ട്രഗിൾ അത് പറയണമെങ്കിൽ ഒരു മറ്റൊരു വണ്ടിപ്പണാന്തരം മാത്രമേ ഇത് പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ. പിന്നെ നമ്മൾ ഇവർ ഉൾപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ, അതായത് ടയർ മോഡിഫിക്കേഷൻ, എക്സോസ്റ്റ് മോഡിഫിക്കേഷൻ, പെയിൻറ്റ് മോഡിഫിക്കേഷൻ, സ്ട്രക്ചറൽ മോഡിഫിക്കേഷൻ, ഇത്തരം കാര്യങ്ങളാണ് ഇവർ ബാൻ ചെയ്തിട്ടുള്ളത്. നമ്മളിപ്പോൾ മറ്റു എക്സോസ്റ്റ് മോഡിഫിക്കേഷൻ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതൊരു സൗണ്ട് ബാലൻസ് ആണെന്നുള്ളത്. ടയർ മോഡിഫിക്കേഷനും പെയിൻറ്റ് മോഡിഫിക്കേഷനും ഏത് രീതിക്കാണ് ആൾക്കാർ ഇമ്പാക്ട് ചെയ്യുന്നത് എനിക്ക് വലിയ ഐഡിയ ഇല്ല. നിങ്ങൾ വല്ലതും നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാവുന്നത്. നമ്മൾ പിന്നെ വേറൊരു കാര്യങ്ങൾ കൂടി ഇതിന് ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ടയർ മോഡിഫൈ ചെയ്യുന്നത് എൻവയോൺമെൻറ്റിന് വലിയൊരു പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. ഏത് രീതിക്കാണ് എൻവയോൺമെൻറ്റിന് ടയർ മോഡിഫിക്കേഷൻ പ്രശ്നം ഉണ്ടാക്കുന്നത്? നിങ്ങൾക്കൊരു കാര്യം അറിയാം, ഓഫ് റോഡ് വെഹിക്കിളിൽ ടയർ മോഡിഫൈ ചെയ്യാതെ എങ്ങനെയാണ് ഒരു ഓഫ് റോഡ് വെഹിക്കിൾ കസ്റ്റമൈസ് ചെയ്യുക, സസ്പെൻഷനും കാര്യങ്ങളും അപ്ഗ്രേഡ് ചെയ്യാതെ എങ്ങനെയാണ് ഒരു ഓഫ് റോഡ് വണ്ടി ഓഫ് റോഡ് ചെയ്യാൻ പറ്റുക, ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ട് എങ്ങനെയാണ് മറ്റുള്ളവർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്നത്? നമ്മൾ ഓഫ് റോഡ് വെഹിക്കിൾസ് അല്ലെങ്കിൽ ഏതൊരു വണ്ടി മോഡിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാതെ ഈ വണ്ടി ഏത് വണ്ടി മോഡിഫൈ ചെയ്യാൻ പറ്റുമല്ലോ. നമ്മൾ അങ്ങനെ പർച്ചേസ് ചെയ്യാൻ പോകുന്ന സമയത്ത് ജി എസ് ടി കൊടുക്കുന്നുണ്ട്. ഈ ജി എസ് ടി കൊടുത്തിട്ടാണല്ലോ നമ്മൾ ഈ സാധനങ്ങൾ വാങ്ങിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇത്തരം സാധനങ്ങൾ എന്തുകൊണ്ടാണ് ഗവൺമെൻറ് ഇപ്പോഴും നോക്കി നാട്ടിൽ അവൈലബിൾ ആയിട്ടുള്ളത്? ആ ഒരു സാധനം അതും കൂടി ബാൻ ചെയ്യേണ്ടത്. നമുക്കിപ്പോൾ ജി എസ് ടിയും കൊടുക്കണം, പക്ഷെ മോഡിഫൈ ചെയ്ത് അതിന് ഫൈനും കൊടുക്കണം. ഇതെന്തും എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നിങ്ങൾ ജസ്റ്റ് ഇതിനെക്കുറിച്ച് ഒന്ന് പോസിറ്റീവായിട്ട് നെഗറ്റീവായിട്ട് നിങ്ങൾ കമൻറ്റ് എന്തായാലും ചെയ്യണം. ഞാനത് പ്രതീക്ഷിക്കുന്നുണ്ട്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നൊരു കാര്യമാണ് ചെകുത്താനെ നീ ഓടണ്ട. അപ്പം ഈ ഒരു പത്രവാർത്ത ഇങ്ങനെ പ്രസിദ്ധീകരിക്കാൻ കഴിഞ്ഞിട്ടുള്ള, അല്ലെങ്കിൽ ഈ ഒരു രീതിക്ക് ചിത്രീകരിക്കാൻ കഴിഞ്ഞിട്ടുള്ള എഡിറ്ററിനോട് എനിക്ക് പറയാനുള്ള കാര്യം, നിങ്ങൾ വൈൽഡ് ലൈഫ് കണ്ടൻറ്റ് ഷൂട്ട് ചെയ്യാൻ വേണ്ടി പോകുന്ന സമയത്ത്, അതായത് കാട്ടിലൊക്കെ പോകുന്ന സമയത്ത് നിങ്ങൾ ഓഫ് റോഡ് വെഹിക്കിൾ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ഇനി യൂസ് ചെയ്യാറില്ല, നിങ്ങൾ മാത്രമാണ് ഇങ്ങനെ പറയാനുള്ളത്. കാരണം BBC പോലെയുള്ള വലിയ വലിയ ചാനലുകളിൽ അവർ ഓഫ് റോഡ് ചെയ്യുന്ന സമയത്ത് ഇത്തരം മോഡിഫൈഡ് വെഹിക്കിൾസിനെയാണ് ആശ്രയിക്കാറുള്ളത്. അല്ലെങ്കിൽ നമ്മൾ അതൊന്നും നോക്കേണ്ട കാര്യമില്ല. കഴിഞ്ഞ പ്രാവശ്യം ഫ്ലഡ് വന്ന സമയത്ത് എന്താണ് കേരളത്തിൽ സംഭവിച്ചത്? വണ്ടിയിൽ റാപ്പ് ചെയ്ത് കഴിഞ്ഞ സജ്ജടയ്ക്ക് വീട്ടിൻ്റെ പണി. അപ്പോൾ നമ്മൾ വണ്ടി നമ്മൾ പുറത്തിറക്കണമെന്നുണ്ടെങ്കിൽ വണ്ടി മൊത്തം നോക്കണം. ചെറുതായിട്ട് സ്ക്യൂടെക്സ് പോലെ ആവാൻ പറ്റില്ല, ചിലപ്പോൾ ഫൈൻ കിട്ടിയാലോ. അപ്പോൾ ആ ഒരു രീതിക്കാണ് ഇപ്പോൾ വളർന്നുകൊണ്ടിരിക്കുന്നത്. സോ നിങ്ങൾ നോക്കിക്കോളൂ, ഏത് രീതിക്കാണ് ഈ മോഡിഫിക്കേഷൻ മറ്റുള്ളവരുടെ ബുദ്ധിമുട്ടിൽ കൊണ്ടുവരുന്നത്? സോ ഈ എല്ലാ മോഡിഫിക്കേഷനും ചെയ്യുന്നത് ഓരോ ഓട്ടോമോട്ടീവ് എൻതൂസിയസ്റ്റ് അവരുടെ രീതിക്ക് വളരെയധികം കഷ്ടപ്പെട്ടിട്ടാണ് ഓരോ മോഡിഫിക്കേഷൻ ചെയ്യുന്നത്. അതും വെറുതെ ചെയ്യുന്നതല്ല. ഇന്ന് നമ്മൾ കാണുന്ന എല്ലാ ടെക്നോളജിയും വന്നിട്ടുള്ളത് മോഡിഫിക്കേഷനിലൂടെയാണ്. എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ ഒരു ഡ്രം ബ്രേക്കിന്ന് ഡിസ്ക് ബ്രേക്കായിട്ട് അപ്ഗ്രേഡ് ചെയ്യുന്നു, അതൊരു മോഡിഫിക്കേഷനാണ്. ആ ഡിസ്ക് ബ്രേക്കിൽ കൊണ്ടുള്ള ABS ടെക്നോളജി അതും മോഡിഫിക്കേഷനാണ്. ഇതെല്ലാം ഒരു കമ്പനിയുടെ ഉള്ളിലെ R&D വെച്ച് ഡെവലപ്പ് ചെയ്തെടുക്കുമ്പോൾ അത് ഒരു ടെക്നോളജി ആയി മാറുന്നു. അതേ ഒരു സാധാരണക്കാരനെ ഒരു വർക്ക്ഷോപ്പിൽ വെച്ച് ചെയ്യുന്ന സമയത്ത് അത് കുറ്റകരമാകുന്നു. ഇതിനോട് നമ്മൾ എങ്ങനെ യോജിക്കുക? ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം നിങ്ങളോട് പറയാം.
പണ്ട് കുറേ കാലങ്ങൾക്ക് മുമ്പ് ഒരു സൈക്കിളിൽ മോട്ടർ കസ്റ്റമൈസ് ചെയ്ത് മോഡിഫൈ ചെയ്ത് തുടങ്ങിയ ഒരു കമ്പനിയാണ് ഇന്ന് കാണുന്ന ഐക്കോണിക് ആയിട്ടുള്ള ഹാർലി ഡേവിഡ്സൺ. കേൾക്കുമ്പോൾ ഭയങ്കര രസകരമായിട്ടുണ്ട്. ഇങ്ങനെയാണ് എല്ലാ കമ്പനിയും വന്നിട്ടുള്ളത്. ഇപ്പോൾ വെഹിക്കിൾ മോഡിഫൈ ചെയ്യുന്ന കുറേ ആളുകളുണ്ടല്ലേ, അപ്പോൾ അവരാരും മണ്ടന്മാരല്ല. കാരണം ഓട്ടോമൊബൈൽ എഞ്ചിനീയറിങ്ങും മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് അവരുടെ രീതിയിലുള്ള മോഡിഫിക്കേഷൻ അവർ തന്നെ ഡിസൈൻ ചെയ്ത് പുറത്തിറക്കുന്ന പലരും അങ്ങനെ തന്നെ ആയിരിക്കും. നമ്മളിപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങൾക്കിപ്പോൾ ഇവിടെ ഇവിടുന്ന് ഹിമാലയം വരെ പോകണം. ഹിമാലയത്തേക്ക് പോകുന്ന സമയത്ത് നിങ്ങൾ ആ വണ്ടി കസ്റ്റമൈസ് ചെയ്ത്, നിങ്ങളിപ്പോൾ ഒരു റോയൽ എൻഫീൽഡ് ഹിമാലയനിലാണ് പോകുന്നത്, ഇല്ലെങ്കിൽ ഒരു എക്സ്പൾസ് 200 നിങ്ങൾ പോകുന്നതെന്ന് പറഞ്ഞു വെച്ചാൽ അതിൽ നിങ്ങൾക്ക് ടൂറിംഗ് കിറ്റ് കസ്റ്റമൈസ് ചെയ്യേണ്ടി വരും, ക്രാഷ് ഗാർഡ് കസ്റ്റമൈസ് ചെയ്യേണ്ടി വരും. ഇപ്പം അല്ലാതെ നമ്മൾക്ക് ഒരു കാരണവശാലും നമുക്ക് ലോങ് ട്രിപ്പ് അടിക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് ഇത്രയും സാധനങ്ങൾ എടുത്തുകൊണ്ട് പോകുന്ന സമയത്ത് ഒരിക്കലും തലയിൽ വെച്ചുകൊണ്ട് പോകാൻ പറ്റില്ല. എന്തായാലും വണ്ടി വെച്ചിട്ട് തന്നെ കെട്ടിക്കൊണ്ട് പോകണം. പിന്നെ ഒരുപാട് ക്രാഷസ് ഉണ്ടാവാൻ ചാൻസസ് കൂടും. വണ്ടി പെട്ടെന്ന് വീണാൽ കൈയോ കാലോ ഓടിയാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ നമുക്ക് ക്രാഷ് ഗാർഡ് വെക്കേണ്ടി വേണം. അപ്പോൾ ഇത്തരം മോഡിഫിക്കേഷൻ വേണ്ടെന്ന് പറയുമ്പോൾ ഇത് നമ്മൾ എങ്ങനെ ചെയ്യാതിരിക്കാൻ പറ്റും? ഇപ്പം ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണ്. സോ നമ്മൾ സൗണ്ട് വയലൻസിനോട് ഞാൻ ഒട്ടും യോജിക്കുന്നില്ല. കാരണം സൗണ്ട് വയലൻസ് എത്ര വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് എനിക്ക് കറക്റ്റായിട്ട് മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. അതുപോലെ ഹോണ്, അതുപോലെ ഹെഡ്ലൈറ്റ്, ഇത്തരം കാര്യങ്ങൾ നമ്മൾ ഒഴിച്ചു നിർത്തിക്കുന്നു വെച്ചാൽ മറ്റു രീതിക്കുള്ള മോഡിഫിക്കേഷൻസ് എല്ലാം തിരിച്ച് കൊണ്ടുവരണം എന്നാണ് ഞാനും പറയുന്നത്. സോ സേഫ് മോഡിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. സോ നിങ്ങളിൽ നിന്നും ഒരുപാട് സപ്പോർട്ട് മോഡിഫിക്കേഷൻ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. യാതൊരു വിധത്തിലും പബ്ലിക് ന്യൂസൻസ് ഉണ്ടാക്കാതെ വരുന്ന എല്ലാ മോഡിഫിക്കേഷനും അംഗീകരിക്കണം എന്നാണ് ഞാനും പറയുന്നത്. സോ ഇത്രയൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇനി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.